എല്ലാവർക്കും ജോബ് സൂര്യയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ദുബായിൽ തന്നെ ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമല്ല, ആക്ച്വലി കുറേ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചൈന മാർക്കറ്റിലേക്ക് പോകുന്നത്. കാരണം അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ടും എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം, പോയി നോക്കാം. അപ്പോൾ ഫൈനലി ഞാൻ ദേ ഇവിടെ എത്തിയിരിക്കുകയാണ് ഡ്രാഗൺ മാർട്ടിൻ്റെ ഫ്രണ്ടിൽ. ഇത് ദുബായിൽ ഇൻ്റർനാഷണൽ സിറ്റിയുടെ അടുത്തായിട്ടാണ്, അതായത് ഇൻ്റർനാഷണൽ സിറ്റി തന്നെയാണ് ആക്ച്വലി ഈ ഒരു ഡ്രാഗൺ മാർട്ട് ഉള്ളത്. അപ്പം ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ പാർക്കിംഗ് ഗ്രൗണ്ടിലൂടെ നടക്കുന്നു. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പം അവിടെയാണ് എൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പം ഞാൻ അവിടേക്ക് നടക്കുന്നു. ഞാനിങ്ങോട്ട് വണ്ടിയിൽ വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മളിങ്ങനൊരു റൗണ്ട് എടുത്തിട്ടാണ് ആക്ച്വലി ഇതിൻ്റെ പാർക്കിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അന്നേരമാണ് ഞാൻ ഈ ഒരു ഡ്രാഗൺ മാർട്ടിൻ്റെ എത്രമാത്രം ഏരിയ ഉണ്ടെന്ന് കണ്ടത്. ഞാൻ പ്രതീക്ഷിച്ചതൊന്നും അല്ല കേട്ടോ, ഇത് ഏക്കർ കണക്കിനാണ് ഈ ഒരു സംഭവം. ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ച ഒരു ഷോപ്പിംഗ് മാൾ സംതിങ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിപ്പം ഉള്ളായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. ഇത് അതൊന്നും അല്ല. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു ദിവസം മൊത്തം ഉണ്ടായാലും ഇത് കണ്ടു തീരാൻ പറ്റുമെന്ന്. അത്രമാത്രം ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അത് ഏറ്റവും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്, അതിൻ്റെ മുൻവശത്തെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ഡ്രാഗണെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതാണ് ഈ കാണുന്നത്. ആ ഒരു കുറച്ച് വെള്ളച്ചാട്ടവും നല്ലൊരു ഗാർഡനിങ്ങൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയിലായിട്ട് തന്നെ അവർ ആ ഡ്രാഗണെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓക്കെ കാണാം പേര് ഡ്രാഗൺ മാർട്ട്. നല്ലൊരു ഫോട്ടോ പോസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലം. ഈ ഒരു ഡ്രാഗൺ മാർട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ചൈനയിൽ പോയൊരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതിനുള്ളിലേക്ക് കയറാം. അപ്പോൾ ഞാൻ അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെയാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. കയറി വരുമ്പോൾ തന്നെ ഇതാണ് ഇതിനകം. അവിടെ ഒരു വാള് കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മൊത്തം ഈ ചൈനക്കാരുടെ കുറേ ആർട്ട് വർക്കുകളാണ് അതായത് കാണുന്നത് മൊത്തം. കയറി വന്നപ്പോൾ തന്നെ ഒരു ചൈനീസ് ഫീല് നമ്മളിലേക്ക് വരാൻ വേണ്ടി ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ തോന്നും. അത് നമുക്ക് കുറച്ച് അടുത്ത് പോയിട്ട് നോക്കാം. അത് ഈയൊരു പെയിൻറ്റിങ് വർക്ക്സ് ഇവിടെ അടുത്ത് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഭംഗി മനസ്സിലാവുന്നത്. അത് സൂപ്പറായിട്ട് തന്നെയാണ് ഇവർ ഈ വാളിൽ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്ന പോലൊക്കെ ഫീല് നമുക്ക് തോന്നും അടുത്ത് വന്ന് നോക്കുമ്പോൾ. അതുപോലെയാണ് അതിൻ്റെ വര, നല്ല ഭംഗിയുണ്ട്. കൊള്ളാം. അപ്പം ഞാനിങ്ങോട്ട് നടന്ന സമയത്ത് ഇവിടെ നമ്മുടെ എന്താ പറയുക പെണ്ണുങ്ങൾക്ക് വയ്ക്കാനുള്ള വിഗ്, അതായത് തലമുടി തന്നെ ഉള്ളൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ വളരെ അട്രാക്റ്റീവാണ്. കാരണം ഞാൻ യു എ വന്നിടക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ഷോപ്പുകൾ. പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രിയിലുള്ള ലേഡീസാണ് ഈ പറഞ്ഞ വിഗ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ വിഗ്ഗുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രീസ് എന്നുള്ള ലേഡീസ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫുള്ള് നമ്മുടെ മുടി മൊത്തത്തിൽ അവർ വടിച്ച് കളഞ്ഞിട്ട് ഇവർ ഈ വിഗ് മേടിച്ചാണ് വെക്കുന്നത്. നമ്മുടെ കൂട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത പരിപാടി അവർക്ക് കൂടുതൽ സ്ത്രീകൾക്കും ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്റ്റൈലിഷ് ആയിട്ടുള്ള അടിപൊളി ഹെയർസ് വെച്ചിട്ടാണ് ഇവർ നടക്കുന്നത്. പക്ഷെ നല്ലൊരു മേക്കോവർ ഉണ്ട്, ഇല്ലെന്നല്ല, അടിപൊളിയാണ്.
നല്ല സ്മാർട്ടായിട്ട് തന്നെ പല രീതിയിലുള്ള മുടി വെച്ച് നടക്കും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യം മനസ്സിലാവത്തില്ല സംഭവം എന്തുവാണെന്ന്. നമ്മൾ വിചാരിക്കും ഇപ്പുറം മുടി ഉണ്ടോ അത് ഉണ്ടോ സ്റ്റൈൽ ഉണ്ടോ എന്ന് പറയും. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സംഭവം വെച്ചേക്കുവാണെന്ന്. പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കി തന്നെ. പക്ഷേ വളരെ നല്ല രസമുണ്ട് കേട്ടോ, അത് വേറൊരു ചിന്താഗതിയാണ് എനിക്കുള്ള. അടുത്ത് നമ്മൾ ഒരു ആൻറ്റി കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിലൊക്കെ കയറാൻ പോകുന്നത്. കാരണം ഞാനിവിടെ വന്നിട്ട് ഞെട്ടിപ്പോയി. കാരണം എനിക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ഷോപ്പാണ്. ഞാനിങ്ങനെ അതൊരു ഇതൊന്നും ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എല്ലാം ആക്ച്വലി വിൽക്കാനാണ് കേട്ടോ, അല്ലാതെ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം വെച്ചേക്കുമല്ല. ഈ ഒരു കളക്ഷൻസ് എല്ലാം തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരുപാട് കാരണം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടറായി പോകും. അതുപോലാണ് ഇവരിപ്പോൾ ആർട്ട് വർക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്തെല്ലാം ഈ ഒരു കളക്ഷൻസ് ഇല്ല. അപ്പം ഞാനിപ്പം ഈ ഷോപ്പിനകത്തുള്ളത്, അപ്പം ഈ ഷോപ്പിലെ സ്റ്റാഫാണ്. വാട്സ് യുവർ നെയിം? മീര. മീര, യു ആർ ഫ്രം ഫിലിപ്പീൻസ്? ഫിലിപ്പീൻസ്. ഓക്കെ ഓക്കെ. ഓൾ ആർ ദീസ് ആൻറ്റി കളക്ഷൻസ് ടേക്കിംഗ് ഫ്രം വിച്? ചൈന. 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 ഓൾ ഐറ്റം ഫ്രം ചൈന. ഓക്കെ. ദീസ് വൺ ഈസ് ഓൾ കളക്ഷൻ ഫ്രം ചൈന. സോ ലൈക്ക് ദീസ്, ദീസ് യുവർ ആൻറ്റി ക്ലാക്. ഓക്കെ. ദെൻ ഇൻ ആൻറ്റി ക്ലാക്, ഇഫ് യു പുട്ട് ദ ബാറ്ററി ഓൾ ഇൻസൈഡ് ഇസ് മൂവിംഗ്. ഓക്കെ. ഓൾ ആർ വർക്കിംഗ് വിത്ത് ദ ബാറ്ററി? യെസ്. All moving, but some only without the battery. Like this, put the battery, okay. All moving inside. Okay. And like this one, sir, is Jaguar and Monkey. This is resin material. Okay. This is handmade. All items is antique. These all are handmade? Handmade. Yes. Handmade. Even this one. Okay. Like this. This one is telephone London. Okay. Iron material. This one, iron material. And this one, handmade also. Handmade also. Okay. Yeah. Okay. Okay, thank you for your conversation. Welcome, bye, see you. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഓരോ സാധനങ്ങളും ഈ കളക്ഷൻസ് എല്ലാം ഹാൻഡ്മെയ്ഡ് പ്രോഡക്ട്സ് ആണ്. അപ്പം ഞാൻ എൻ്റെ മുമ്പിൽ ഇപ്പം ഒരു ഗ്ലാസിൻ്റെ ഒരു ഒരു ആളുടെ ഒരു മാസ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലുതൊരു. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓരോന്നും ചെറിയ ചെറിയ മിററുകളാണ്. അത് കൂട്ടി യോജിപ്പിച്ചാണ് ഇങ്ങനെ നമ്മൾ മിറർ താഴെ പൊട്ടിപ്പോയ കുറേ കഷ്ണങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഈ മാസ്കാണ് എൻ്റെ ഈ കൊടുത്ത് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം അല്ലേ. എൻ്റെ ഐഡിയ ആണ് ഇതൊക്കെ. അപ്പം ഈ ഇരിക്കുന്ന ഇതൊക്കെ ഇതെല്ലാം ഓരോ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഒറിജിനലായിട്ടുള്ളൊരു സ്കെൽട്ടനായിട്ട് തോന്നും സംഭവം. പക്ഷെ ഇതൊരു മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയാണ്, ഹാൻഡ്മെയ്ഡ് പ്രോഡക്റ്റാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ കൊമ്പൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ആ ഇത് കൊള്ളാമല്ലോ, ഇത് ഇത് കാളയുടെ എന്തിൻ്റെ കൊമ്പ് കൊണ്ടുവച്ചേക്കുവാണല്ലോ വിചാരിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ അല്ല, ഇത് ആക്ച്വലി ഇതൊരു പ്രോഡക്റ്റോടെ ഉണ്ടാക്കിയാണ്, മെറ്റീരിയലാണ്, മെറ്റീരിയൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല്, ആ ഒരു പ്രത്യേകിച്ച് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വല്ലാത്ത ഫീൽ തന്നെ ആയിരിക്കും. അപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനകത്തൊരു ഇവിടെ ഒരു വുൾഫിനെ വെച്ചിട്ടുണ്ട്, വുൾഫിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഈ സംഭവം, അപ്പം ഇവനെ നേരിട്ട് കാണാൻ, ഇപ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാണ് പക്ക ഒറിജിനലാണ്, നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടുന്നത്. അയൺമാൻ ഇതേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം കൊള്ളാം.
ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ കയറി ഇങ്ങനെ അകത്തേക്ക് കയറി കുറച്ച് നടന്നു. പെട്ടെന്ന് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് അയൽവാനെ കൊടുത്തിയോ ഓരോ സാധനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണുവാനുണ്ടല്ലോ. ഒമ്പോ രക്ഷയില്ല. ആർട്ട് വർക്ക് എന്ന് വെച്ചാൽ അടിപൊളി ഹാൻഡ് മെയ്ഡ് ആർട്ട് വർക്ക്സ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ആ തല അത് ഭയങ്കര തന്നെ കേട്ടോ. അടിപൊളി എന്താ പറയുക, അവരുടെ ആ ഒരു ചിന്താഗതി, ഇത് മേക്ക് ചെയ്തെടുക്കാനുള്ള ആ ഒരു വർക്കിൻ്റെ ചിന്താഗതിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. അവരുടെ കഴിവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഒരുപാട്. എല്ലാവർക്കും ഈ ആൻറ്റി കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, റിയലി എൻജോയ്. അപ്പം നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്ത കാഴ്ച എന്താണെന്ന് വെച്ച് നോക്കാം. നമ്മൾ കയറാൻ പോകുന്നത് ഒരു കാടിനുള്ളിലേക്കാണ്. സത്യം പറഞ്ഞാൽ കാടല്ല കേട്ടോ, ഇതെൻ്റെ ബാക്കിലൊക്കെ കാണുന്നുണ്ട്. ഇത് ഫുള്ള് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു കാട്ടിലേക്കാണ് ഞാൻ വന്ന പോലെ എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ഇങ്ങനെ പ്ലാസ്റ്റിക് ചെടികൾ, അത് കുറച്ച് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ റിയലായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോപ്പാണ്, തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം എൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു നമ്മളൊരു പുറത്ത് ഒരുപാട് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയ പോലെ ഒരു ഫീലിംഗ് ആണ്. എൻ്റെ ഈ സൈഡിലൊക്കെ കണ്ടോ കുറേ മരങ്ങൾ. നമ്മുടെ വാഴയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നല്ലേ, വാഴയിലൊക്കെ കണ്ടു കണ്ടില്ലേ. ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പൂക്കളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഷോപ്പിന് ഈ ഷോപ്പിനകത്ത് തന്നെ ഉള്ള ഒരു ഷോപ്പ് അത് കയറാൻ പോവുകയാണ്. അപ്പം എൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ വലിയൊരു പൂന്തോട്ടത്തിലെത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആരും പറയത്തില്ല ഇത് ഒറിജിനൽ അല്ല എന്ന്. അത്രമാത്രം ഒറിജിനൽ വെല്ലുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിങ്. എല്ലാവർക്കും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ട്രീസിൻ്റെയൊക്കെ ഒരു ഷോപ്പിൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം ഇവിടെ വന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതെ തന്നെ ചുമ്മാ ഇങ്ങനെ എല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് തന്നെ നമുക്ക് മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ നല്ലപോലെ പറ്റുന്നതാണ്. കാരണം ഒറിജിനൽ അല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന വിശ്വസിച്ച് ഞാൻ എന്തായാലും ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരു ഷോപ്പിലേക്ക് കയറി കയറാനുള്ള സമയം വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ ഒരു 8-9 മണിയാവുന്നു. ഞാൻ ആ ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങി അങ്ങനെ ഈ ചൈന മാളിൻ്റെ അല്ലെങ്കിൽ ഈ ഡ്രാഗൺ മാർട്ടിൻ്റെ പുറത്തേക്കാണ് ഇറങ്ങി. നമ്മൾ കയറി വന്ന വഴി കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാത്രിയായി. അപ്പോൾ രാത്രിയിലുള്ള അതിൻ്റെ ഒരു വിസിൽ കണ്ടോ, നമ്മൾ കയറിപ്പോയപ്പോൾ ഉള്ള ഒരു ഇതല്ല. അപ്പോൾ അത് എൻ്റെ കണ്ണാടിയിൽ ആ ഡ്രാഗൺ മാർട്ടെന്നൊക്കെ എഴുതിയതൊക്കെ കാണിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇത് വെച്ചിട്ടുണ്ട്, ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പം ആ രാത്രിയിലും നല്ല ഭംഗിയുണ്ട്. കാരണം ആ ഒരു വാട്ടർഫാളും അതുപോലെ തന്നെ ആ കൊത്തങ്ങനെ കളറിൻ്റെ ലൈറ്റിൻ്റെ കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്, അതും കാണാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വ്ലോഗ്സുമായി കാണാം. അതുവരേക്കും ദിസ് ഇസ് ജോ, താങ്ക് യു.